ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തേക്ക് അടക്കാണ്. നമുക്കൊരു വീഡിയോ കൂടി ഉണ്ടാകും, ഇത് സെക്കൻഡ് ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ടോപ്പിക് ആയ ട്രയാംഗിളും അതുപോലെ തന്നെ സർക്കിളും തമ്മിലുള്ള റിലേഷൻ നമുക്ക് കിട്ടേണ്ടത്, ഒരു ട്രയാംഗിള് നോക്കിയോ, ഒരു ട്രയാംഗിൾ സൈഡ് എ ബി, ഓക്കെ, എ ബി ഈസ് ഈക്വൽ ടു ടു ആർ സൈൻ എ ബൈ ടു എന്ന് പറയുന്നത് റിലേഷനിലേക്ക് നമ്മൾ എത്തണം. അതിനുവേണ്ടി നമ്മൾ ചെറിയ ഒരു കാര്യം ചെയ്യാൻ പോകുകയാണ്, നമ്മൾ സർക്കിൾ വരച്ചു. ഓക്കെ, ഇത് പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് രണ്ട് പ്രോബ്ലം ചെയ്യാണ്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് പറഞ്ഞ് നമ്മൾ പ്രോബ്ലത്തിലേക്ക് കിടക്കണം. അപ്പൊ ഞാൻ സർക്കിൾ വരച്ചു, എന്നിട്ട് ഞാൻ ചെയ്ത കാര്യം ഒരു സെൻട്രൽ ആംഗിൾ ഫോം ചെയ്തു. സെൻട്രൽ ആംഗിൾ വെറുതെ ഫോം ചെയ്തു, സെൻട്രൽ ആംഗിൾ. ആ സെൻട്രൽ ആംഗിൾ ഫോം ചെയ്തപ്പോ എനിക്ക് വേണമെങ്കിൽ ഇത് കിട്ടും, ഇവിടെ ഒരു കോഡ് കിട്ടും അല്ലെ, ജോയിൻ ചെയ്ത ഒരു കോഡ് കിട്ടും. ഞാൻ ചെയ്യുന്ന കാര്യം പേര് കൊടുത്തു, കോഡ് എന്ന് പറയുന്നത് എ ബി ആണെന്ന് പേര് കൊടുത്തു. അതുപോലെ തന്നെ ഞാൻ രണ്ടാമത് ചെയ്ത കാര്യം ഈ സെൻട്രലിൽ ഒ എന്ന് പേര് കൊടുത്തു, ഇവിടെ ആംഗിൾ കൊടുത്തു, എ എന്ന് പറയുന്ന ആംഗിൾ കൊടുത്തു. ഓക്കെ, ഞാൻ പിന്നെ ചെയ്ത കാര്യം സെൻട്രലിൽ നിന്ന് ഈ കോഡിലേക്ക് ഞാൻ വരുന്ന ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ആ പെർപെൻഡിക്കുലർ വെച്ച അതിന്റെ പ്രത്യേകത, ഇറ്റ് മീൻ ബൈസെക്ട് ദി കോഡ് അല്ലേ, അങ്ങനെ പഠിച്ചിട്ടുണ്ട്. പെർപെൻഡിക്കുലർ ഫ്രം ദി സെന്റർ ബൈസെക്ട് ദി കോഡ്, പെർപെൻഡിക്കുലർ ഫ്രം ദി സെന്റർ ബൈസെക്ട് ദി കോഡ്. അപ്പൊ നോക്കിക്കോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വെച്ചാൽ അപ്പൊ എന്താകും, ആംഗിളിനെയും ബൈസെക്ട് ചെയ്യും, ഈ സൈഡിനെയും ബൈസെക്ട് ചെയ്യും. ഈ പോയിന്റ് എം ഐ എന്ന് പേര് കൊടുത്തു. അതുപോലെ തന്നെ ഈ ആംഗിൾ അപ്പൊ എന്തായിട്ട് മാറും, മൊത്തം എ ആയിരുന്നു, എന്റെ പകുതികളായിട്ട് മാറും അല്ലെ, രണ്ട് പകുതികൾ. എന്റെ ഒരു പകുതി എന്ന് പറഞ്ഞാൽ എ ബൈ ടു, എ രണ്ട് കഷ്ണമാക്കിയത് ഇതും എ ബൈ ടു. ഓക്കെ, നമ്മൾ പഠിച്ച മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അതായത് നോക്കിയോ, ഇവിടുന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്തു, ഇവിടുന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്തു, നോക്കിയോ, അങ്ങനെ ജോയിൻ ചെയ്തു, അതായത് ട്രയാംഗിൾ ഫോം ചെയ്തു, ഓക്കെ. എന്താ പ്രത്യേകത, ഈ ചെറിയ ആർക്ക് നോക്കിയോ, ഈ ചെറിയ ആർക്ക് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കായ ഈ ആർക്ക്, ഈ ആർക്കിനെ സംബന്ധിച്ചിടത്തോളം അതല്ലാത്ത മറ്റേ ആർക്ക്, സർക്കിളിന്റെ മറ്റേ ആർക്ക് എന്ന് പറയുന്ന ആ ആർക്കാണ് എന്ത്, ഇതിന്റെ ഓൾട്ടർനേറ്റ് ആർക്ക്. ഈ ചെറിയ ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ് ഈ വലിയ ആർക്ക്. ഓക്കെ, ആ വലിയ ആർക്ക് ചെറിയ ആർക്ക് ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ആർക്ക് സെൻട്രൽ ആംഗിൾ എത്ര ഫോം ചെയ്യുന്നു അതിന്റെ പകുതി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ആർക്ക് എത്ര ഫോം ചെയ്യുന്നുണ്ട്, എ എന്ന് പറയുന്ന ആംഗിൾ അല്ലേ സെൻട്രൽ ആംഗിൾ ഫോം ചെയ്യുന്നത്, അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ. അപ്പോ ഇവിടെ എത്ര ഫോം ചെയ്യുന്നു അതിന്റെ പകുതി, ഇവിടെ എ ആകുമ്പോ എ ബൈ ടു, ടു എ ആകുമ്പോ എ, ടുവിന്റെ പകുതി എ. ഓക്കെ, അപ്പൊ ഇവിടെ എ ആണ്, അപ്പൊ ഇവിടെ എന്ത് കൊടുത്തു, എ ബൈ ടു എന്ന് പറയുന്ന ആംഗിൾ കൊടുത്തു, എ ബൈ ടു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ആംഗിൾ ഉണ്ടല്ലോ, ഇതൊരു റൈറ്റ് സൈഡ് ആംഗിൾ ആണ്, ഇതൊരു റൈറ്റ് സൈഡ് ആംഗിൾ ആണ്. നമ്മൾ ട്രയാംഗിൾ ഒ എം ബി എന്ന് പറയുന്ന ട്രയാംഗിൾ നമ്മൾ പരിഗണിക്കുമ്പോൾ സൈൻ എ ബൈ ടു എന്ന് പറഞ്ഞാൽ എന്താണ്, സൈൻ എ ബൈ ടു ഈസ് ഈക്വൽ ടു, സൈൻ എ ബൈ ടു ഈസ് ഈക്വൽ ടു എന്താണ്, ഓപ്പോസിറ്റ് സൈഡായ ബി എം ഡിവൈഡഡ് ബൈ അതിന്റെ ഹൈപ്പോട്ടനൂസ് ആയത് റേഡിയസ് അല്ലേ, റേഡിയസ് അല്ലേ, ഹൈപ്പോട്ടനൂസ് ആയ റേഡിയസ്, റേഡിയസ് എന്ന് പറഞ്ഞാൽ ബി ഒ. സൈൻ എ ബൈ ടു ഈസ് ഈക്വൽ ടു ബി എം ഡിവൈഡഡ് ബൈ ബി ഒ, ദാറ്റ് ഈസ് സൈൻ എ ബൈ ടു ഈസ് ഈക്വൽ ടു, സൈൻ എ ബൈ ടു ഈസ് ഈക്വൽ ടു ബി എം ഡിവൈഡഡ് ബൈ ബി ഒ എന്ന് പറഞ്ഞാൽ ആർ. എന്ന് പറഞ്ഞാൽ ഈ ആർ ഇങ്ങോട്ട് പോകും, അപ്പൊ ബി എം ഇവിടെ ഒറ്റക്കാകും, അപ്പൊ ബി എം ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, ആർ അങ്ങോട്ട് പോയി, ആർ ഇൻറ്റു സൈൻ എ ബൈ ടു. ഓക്കെ, ഇതാണ് ബി എം. ആൻഡ് 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 ബി എം ഈസ് ഈക്വൽ ടു എന്താണ്, എ എം ആണ്. നോക്കിയോ, ബി എം എന്ന് പറയുന്ന ലെങ്ത്തും എ എം എന്ന് പറയുന്ന ലെങ്ത്തും ഒന്നാണ്, കാരണം പെർപെൻഡിക്കുലർ ഫ്രം ദി സെന്റർ ബൈസെക്ട് ദി കോഡ്, അങ്ങനെ കാര്യമുണ്ട്. പെർപെൻഡിക്കുലർ ഫ്രം ദി സെന്റർ, ബൈസെക്ട് ദി കോഡ്. ഓക്കെ, ബി എം ഈസ് ഈക്വൽ ടു എ എം എന്ന് പറഞ്ഞാൽ എ എം ഈസ് ഈക്വൽ ടു എന്താണ്, ഇവിടെ എന്താ കിട്ടിയത്, അത് തന്നെയാണ്, ആർ ഇൻറ്റു സൈൻ എ ബൈ ടു. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാലോ, ബി എം പ്ലസ് എ എം ഈസ് ഈക്വൽ ടു എ ബി അല്ലേ, എ ബി എന്ന് പറയുന്ന വലിയ ആർക്ക് നമുക്ക് കിട്ടണ്ടേ, ബി എം പ്ലസ് എ എം ഈസ് ഈക്വൽ ടു എ ബി. ബി എം എന്ന് പറഞ്ഞാൽ എന്താണ്, സൈൻ എ ബൈ ടു,
സൈൻ എ ബൈ ടു ആർ സൈൻ എ ബൈ ടു. ആർ ഇൻറ്റു സൈൻ എ ബൈ ടു ആർ സൈൻ എ ബൈ ടു പ്ലസ് എ എം എന്ന് പറഞ്ഞാലും ആർ സൈൻ എ ബൈ ടു ഈസ് ഈക്വൽ ടു എന്താണ് എ ബി. ഇനി നമ്മൾ എ ബി ഈസ് ഈക്വൽ ടു ചെയ്താൽ പോവാണ്. എന്താണ് എ ബി? എ ബി എന്ന് പറഞ്ഞാൽ എന്താ? ആർ സൈൻ എ ബൈ ടു പ്ലസ് ആർ സൈൻ എ ബൈ ടു. എന്താണ് രണ്ട് ആർ സൈൻ എ ബൈ ടു എന്നുണ്ട്. ഒന്ന് രണ്ട് രണ്ടോ? ഒരു ആർ സൈൻ എ ബൈ ടു, രണ്ടാമത്തെ ആർ സൈൻ എ ബൈ ടു എന്ന് പറഞ്ഞാൽ രണ്ട് ആർ സൈൻ ബൈ ടു ഉണ്ട്. ടു ഇൻറ്റു ആർ സൈൻ എ ബൈ ടു എന്ന് കിട്ടി. ഈ സാധനം അല്ലേ നമ്മളിവിടെ ആലോചിച്ച് എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? ഇത് നമ്മൾ ഇതങ്ങനെ കിട്ടിയതിപ്പോ മനസ്സിലായല്ലോ. ഈ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. നമുക്ക് ഈ സാധനം മാത്രം മതി. ഒരു സൈഡ് ഒരു കോഡ്, ഒരു സർക്കിൾ ഒരു കോഡ് ഉണ്ട്. ആ കോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു ട്രയാങ്കിളിലെ സൈഡായിട്ട് പരിഗണിക്കാം. അപ്പം നീക്കോ ഏത് കോഡാണെങ്കിലും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഇപ്പം ട്രയാങ്കിളാണ് നേരെ ഓപ്പോസിറ്റ് ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ അതാണ് സൈൻ എ ബൈ ടു. ഓക്കെ, ഇങ്ങനെ പറയുമ്പോൾ ഒരു ട്രയാങ്കിൾ ഇവിടെ ഒരു 5 സെന്റിമീറ്റർ, ഇവിടെ ഒരു 60 ഡിഗ്രി എന്നുണ്ടെങ്കിൽ ഇത് സൈൻ എ ബൈ ടു എന്ന് പറഞ്ഞാൽ എ ബി ഈസ് ഈക്വൽ ടു 5 ആണ്. 5 ഈസ് ഈക്വൽ ടു ഇവിടെ റേഡിയസ് ഉണ്ടാവുകയാണ് 2 ആർ സൈൻ എ ബൈ ടു എന്ന് പറഞ്ഞാൽ ഇവിടെ 60 ആണ്. ഇതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച കാര്യം. ഓക്കെ, അപ്പോൾ ഈ കാര്യം മനസ്സിലായല്ലോ. ഈ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ത് ഓർത്തില്ലെങ്കിലും ഈ കാര്യം ഓർത്ത് വെക്കുക. എ ബി ഈസ് ഈക്വൽ ടു 2 ആർ സൈൻ എ ബൈ ടു. ഇത് വളരെ സിമ്പിൾ അല്ലേ? മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി റിവൈസ് ചെയ്ത് കാണാം, നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, നോക്കി ഞാൻ ക്വസ്റ്റ്യൻ പറയാൻ പോവുകയാണ്. അവിടെ ഞാൻ എഴുതി കാണിക്കേണ്ട ക്വസ്റ്റ്യൻ ഫിഗർ ഞാൻ ഇവിടെ വരയ്ക്കുന്നു. എന്താണ് ഫിഗർ? ഒരു സർക്കിൾ ഞാൻ വരച്ചു, അതിനകത്ത് ട്രയാങ്കിൾ ഉണ്ട്, ഇവിടെ 60 ഡിഗ്രി ഉണ്ട്, ഇവിടെ 3 സെന്റിമീറ്റർ ഉണ്ട്. ട്രയാങ്കിളിന് പേര് എ ബി സി എന്ന്. എന്നിട്ട് പറയാണ് ഫൈൻലി ദ ഫിഗർ ഷോസ് എ സർക്കിൾ, എ ട്രയാങ്കിൾ ആൻഡ് എ സർക്കം സർക്കിൾ, ഫൈൻ ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ. ഈ സർക്കിളിൽ എന്ത് കാണണം? റേഡിയസ് കാണണം. ഇതാണ് ചോദ്യം. നമുക്ക് അറിയാവുന്ന കാര്യം നമ്മളവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഈ ഫിഗറിലേക്ക് നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ. എന്താണ് എ ബി ഈസ് ഈക്വൽ ടു 2 ആർ സൈൻ എ ബൈ ടു. എ ബി എന്ന് പറഞ്ഞാൽ ഒരിക്കലും മനസ്സിലാക്കുന്നത് എ ബി ആണെന്ന്. അത് ഏത് സൈഡും അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആംഗിൾ. ഇപ്പം ബി സി എടുത്തു, ബി സി ഈസ് ഈക്വൽ ടു 2 ആർ സൈൻ. ഇവിടെ എന്താണ് ഇവിടുത്തെ ആംഗിൾ എന്താണോ അത് കിട്ടും. ഓക്കെ, എ ബി ഈസ് ഈക്വൽ ടു 2 ആർ സൈൻ എ ബൈ ടു. ഓക്കെ, ഇവിടെ എന്താണ്, ഇവിടെ എന്താ കാര്യം നോക്കോ. എ ബി എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ആണ്. അപ്പൊ 3 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആർ സൈൻ എന്താണ് എ ബൈ ടു എന്ന് പറഞ്ഞാൽ ആംഗിൾ ഇവിടെ എന്താ 60 ഡിഗ്രിയാണ്. ഓക്കെ, സൈൻ 60 ഡിഗ്രി. That is 3 is equal to 2 r into sin 60. പകരം എന്ത് കൊടുത്തു? √3/2 എന്ന് കൊടുത്തു. അപ്പൊ ഇവിടെ 2 r നെ ഇവിടെ ഒറ്റക്കാക്കുന്നു, അതായത് 2 r നെ ഇവിടെ വെക്കുന്നു. ഇയാൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. ഇയാൾ അങ്ങോട്ട് പോകുമ്പോ നോക്കിക്കോ, 2 r is equal to 3. ഇവിടെ ഉണ്ട്, എന്ത് ചെയ്തു ഇയാൾ അങ്ങോട്ട് കൊണ്ടുപോയി. ഇയാൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ ഈ ബൈ ടു ഉള്ളത് ഇൻറ്റു 2 ആകും, 3 into 2. ഈ ഇൻറ്റു 3 എന്നുള്ളത് ഇൻറ്റു √3 ഉള്ളത് ഡിവൈഡ് ബൈ √3 എന്നാകും. ഓക്കെ, that is equal to ഈ 3 എന്ന് പറഞ്ഞാൽ √3 into √3 ആണ്, into 2. 3 എന്ന് പറഞ്ഞാൽ 3 is equal to √3 into √3 ഡിവൈഡ് ബൈ √3 ഇവിടെ ഉണ്ട്. എന്ത് ചെയ്തു? √3 ക്യാൻസൽ ചെയ്തു. ഈസ് ഈക്വൽ ടു 2 into √3. 2 √3 എന്ന് കിട്ടുന്നത് എന്ത്? 2 r is equal to, therefore r is equal to എന്ത് കിട്ടും? 2√3/2 ഈസ് ഈക്വൽ ടു √3 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് അതിൻ്റെ റേഡിയസ്. റേഡിയസ് ഡയാമീറ്റർ 2√3 ആണ്. ഡയാമീറ്റർ 2 r എന്ന് പറഞ്ഞാൽ എന്താ? 2 r is equal to ഡയാമീറ്റർ ആണ്. രണ്ട് റേഡിയസ് കൂട്ടിയത് ഒരു ഡയാമീറ്റർ ആകും. 2 r is equal to d. 2 r is equal to 2√3. r is equal to 2√3/2 ദാറ്റ് ഈസ് ഈക്വൽ ടു √3 എന്ന് ഉത്തരം കിട്ടും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നേരത്തെ പോലെ തന്നെ ഒരു ക്വസ്റ്റ്യനാണ്. ഇതാണ് ഫിഗർ. ഇങ്ങനൊരു ഫിഗർ കൊടുത്തിട്ട് ദ ഫിഗർ ഷോസ് എ സർക്കം സർക്കിൾ, എ ട്രയാങ്കിൾ ആൻഡ് ഇറ്റ് സർക്കം സർക്കിൾ. Find the diameter of the circle.
എന്നിട്ട് പറയുകയാണ് ഫൈൻഡ് ദ അതർ ടു സൈഡ്സ്. ഇവിടെ സൈഡ് കൊടുത്തിട്ടുണ്ട്, ബാക്കി രണ്ട് സൈഡുകൾ കണ്ടുപിടിക്കാൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഇതിന് പേര് കൊടുക്കുകയാണ്. എ ബി സി എന്ന് പറയുന്ന പേര് കൊടുത്തു. നമുക്കറിയാം എ ബി ഈസ് ഈക്വൽ ടു ടു ആർ സൈൻ എ ബൈ ടു അല്ലേ, അല്ലേ? എ ബി ഈസ് ഈക്വൽ ടു ടു ആർ സൈൻ സൈൻ, ഇവിടെ എന്താണ് എ ബൈ ടു പകരം ഇവിടെ എന്താണ് 70 ഡിഗ്രി ആണ്. അതുപോലെ തന്നെ എ സി എന്ന് പറഞ്ഞാൽ ടു ആർ സൈൻ സൈൻ 60 ഡിഗ്രി, നമുക്ക് എ സിക്ക് ഓപ്പോസിറ്റ് ചെയ്ത ആംഗിൾ 60 ഡിഗ്രി. അതുപോലെ തന്നെ ബി സി ഈസ് ഈക്വൽ ടു ടു ആർ സൈൻ 50 ഡിഗ്രി എന്ന് വയ്ക്കും, ബി സിക്ക് ഓപ്പോസിറ്റ്. ഓക്കെ, ഇതാണ് നമുക്കുള്ളത്. പക്ഷെ ഇതിൽ നമുക്ക് എ ബിക്ക് വേണ്ടി മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റും, കാരണം എ ബി കൊടുത്തിട്ടുണ്ട്. എ ബി എന്ന് പറയുന്ന ലെങ്ത് 4 ആണ്. അപ്പോൾ 4 ഈസ് ഈക്വൽ ടു ടു ആർ സൈൻ, ടു ആർ സൈൻ ഇവിടെ എന്താ സൈൻ 70 ആണ് അല്ലേ, ഇപ്പോൾ 70 ഡിഗ്രി. ആൻഡ് സൈൻ 70 ഡിഗ്രി ഈസ് ഈക്വൽ ടു എത്രയാണ്, 0.93 ആണ്. Therefore 4 is equal to 2r sin 70 degree. Therefore 2r is equal to sin 70 degree. Go to value 2r is equal to 4 divided by sin 70 degree. Sin 70 degree that is equal to 4 divided by 0.93, that is equal to 4.3 in uttare kittu. Okay, okay. That is 400 divided by 93 idamari. Okay, mane cheyidamari. നമ്മൾ ഇവിടെ രണ്ട് പോയിന്റ്സ് ഉള്ളത്, രണ്ട് ഡെസിമൽ പോയിന്റ്സ് ഉണ്ട്. രണ്ട് ഡെസിമൽ പോയിന്റ്സ് ഉണ്ടായതുകൊണ്ട് നമ്മൾ ഇൻറ്റു 100 ഡിനോമിനേറ്ററിലും ഇൻറ്റു 100 ന്യൂമറേറ്ററിലും ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. എപ്പോഴും ഇങ്ങനെ ചെയ്യേണ്ടത് ഡെസിമൽ ഉണ്ടാകുമ്പോൾ. ഓക്കെ, അപ്പോൾ 4.3 കിട്ടും. അപ്പോൾ ടി ഈസ് ഈക്വൽ എന്ത് കിട്ടി, 4.3 കിട്ടിയില്ലേ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഉത്തരമായി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താ, ഫൈൻഡ് ദ സൈഡ് എ സി ആൻഡ് ഫൈൻഡ് ദ സൈഡ് ബി സി. സിമ്പിൾ ആണ്, ഫൈൻഡ് ദ സൈഡ് എ സി. എ സി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എ സി ഈസ് ഈക്വൽ ടു ടു ആർ സൈൻ എന്താണ് എന്താണ് ഇവിടെ എ സി ഈസ് ഈക്വൽ ടു ടു ആർ സൈൻ എ സിക്ക് ഓപ്പോസിറ്റ് ചെയ്താൽ നോക്കോ 60 ഡിഗ്രി ആണ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ടു ആർ എന്ന് പറഞ്ഞാൽ 4.3 ഇൻറ്റു റൂട്ട് 3/2 എന്ന് പറഞ്ഞാൽ 1.73 ഡിവൈഡ് ബൈ എത്ര 2. റൂട്ട് 3/2 ആണ് എന്ത്, സൈൻ 60. റൂട്ട് 3 പകരം 1.73 എന്ന് കൊടുത്തു, ഡിവൈഡ് ബൈ 2 എന്ന് കൊടുത്തു. ദാറ്റ് വിൽ ബി ഈസ് ഈക്വൽ ടു 3.7 എന്നാണ് ഉത്തരം കിട്ടുന്നത്. ഓക്കെ, ഇപ്പൊ എ സിന്റെ കാര്യത്തിൽ തീരുമാനമായി, കിട്ടിയില്ല എ സിന്ന് കിട്ടിയെങ്കിൽ നമുക്ക് ബി സി കണ്ടുപിടിക്കണം. അവസാന ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എ സിയും അതർ ടു സൈഡ്സ് കണ്ടുപിടിക്കാൻ. എ സിയും ബി സിയും കണ്ടുപിടിച്ച സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ഉത്തരമായി. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. നോക്കിയോ നോക്കിയോ, ബി സി ഈസ് ഈക്വൽ ടു ബി സി ഈസ് ഈക്വൽ ടു ടു ആർ സൈൻ 50 ഡിഗ്രി ആൻഡ് സൈൻ 50 വിൽ ബി ഈസ് ഈക്വൽ ടു 0.76 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2r എന്ന് പറഞ്ഞാൽ 4.3 ഇൻറ്റു സൈൻ 50 പകരം 0.76, ദാറ്റ് ഈസ് ഈക്വൽ ടു 3.2 എന്ന് അത്രയും സെൻറ്റിമീറ്റർ എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്ത കാര്യം എന്താ, ട്രയാങ്കിൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നു. നമ്മൾ ചെയ്ത കാര്യം, നമുക്ക് ആകെ അറിയുന്ന കാര്യം, ഒരു കോഡിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ അതിവിടെ വരും, സൈൻ്റെ കൂടെ വരും. പിന്നെ 2r എന്ന് പറഞ്ഞാൽ ഡയാമീറ്റർ ആണ്. ഡയാമീറ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ സൈനെ അപ്പുറത്ത് കൊണ്ടുപോവുക. ഓക്കെ, ഇത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ആ റേഡിയസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 2r ആ 2നെ കൂടെ റേഡിയസ് ഇവിടെ ഒറ്റക്കാക്കാം. ഓക്കെ, ഇത്രയുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. അതായത് ഒരു കോഡ് അതിനൊരു ഓപ്പോസിറ്റ് ആംഗിൾ, ഇതാണ് ഈ ഒരു പോർഷനിൽ പറയുന്നത്. നമുക്ക് ഒരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു ആർക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. ഈ ആർക്കിനെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്, 140 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. ഇത്ര മാത്രമേ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ചോദിക്കുകയാണ്, ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ. ഈ സർക്കിളിന്റെ റേഡിയസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യം വളരെ സിമ്പിളാണ്. നോക്കിക്കോ, നമ്മൾ ചെയ്യുന്ന കാര്യം ഈ സർക്കിൾ വന്നിട്ട് കംപ്ലീറ്റ് ആക്കാം. ഈ സർക്കിൾ കംപ്ലീറ്റ് ആക്കുമ്പോൾ എങ്ങനെ ഉണ്ടാകുന്നോ ഇങ്ങനായി. ഓക്കെ, സർക്കിൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നോക്കിക്കോ, സർക്കിൾ ഇങ്ങനായിട്ട് മാറി. ഓക്കെ, നമ്മൾ ചെയ്ത കാര്യം, നമുക്ക് രണ്ട് കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം നോക്കിക്കോ, ഞാൻ ഇങ്ങനത്തെ ജോയിൻ ചെയ്തു. രണ്ടാമത്തെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ പറ്റും. അതായത് ഇത് സൈക്ലിക് കോർഡിനേറ്ററിലായില്ലേ, നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ച കാര്യമാണ്. സൈക്ലിക് കോർഡിനേറ്ററിലായി, അതായത് ഒരു കോർഡിനേറ്ററിന്റെ എല്ലാ സൈഡിലൂടെയും സർക്കിൾ കടന്നു പോവുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സൈക്ലിക് കോർഡിനേറ്ററിൽ. ആൻഡ് മോറോവർ, ഇന്നെ സൈക്ലിക് കോർഡിനേറ്ററിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി അല്ലേ. അപ്പോൾ ഈ ആംഗിളും ഈ ആംഗിളും കൂട്ടിയാൽ 180 കിട്ടും. ഇത് 140 ആണെങ്കിൽ ഇത് 40 ഡിഗ്രി. ഓക്കെ, വേറെ കാര്യം മനസ്സിലാക്കേണ്ടത് നോക്കിക്കോ, ഇപ്പോഴും സെന്റർ എന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ജോയിൻ ചെയ്താൽ സെന്ററിൽ എത്തൂലേ. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ വെച്ച് സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാം. നമ്മുടെ സർക്കിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഫൈൻഡ് ചെയ്താണ്.
അങ്ങനെ ഇതിൻ്റെ പകുതി വളരും. രണ്ടർത്ഥം നമുക്ക് മനസ്സിലാക്കാം. ഇനി നോക്കിക്കോ, നമ്മളതിന് പേര് കൊടുക്കുന്നു എ ബി സി. നോക്കിക്കോ, എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ്. എ ബി എന്ന് പറയുന്നത് ഈ ട്രയാങ്കിൾ, ഈ സർക്കിളിൽ കോഡാണ്. ഓക്കെ, ഈ എ ബി എന്ന് പറയുന്ന കോഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് 40 ഡിഗ്രി. നമ്മൾ നേരത്തെ പഠിച്ച കാര്യം തന്നെയാണ്. എ ബി ഈസ് ഈക്വൽ ടു, എ ബി ഈസ് ഈക്വൽ ടു 2r sin a/2. ഇവിടെ എ ബി എന്ന് പറയുന്നവൻ 8 ആണ്. 8 ഈസ് ഈക്വൽ ടു, നമ്മുടെ റേഡിയസ് കാണാൻ പറഞ്ഞു, ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ, ഫൈൻഡ് ദ റേഡിയസ്, ഫൈൻഡ് ദ റേഡിയസ്. അപ്പൊ 8 ഈസ് ഈക്വൽ ടു 2r sin, ഇവിടെ എന്താ 40, ആൻഡ് സൈൻ 40 ഈസ് ഈക്വൽ ടു 0.64. അപ്പൊ 8 ഈസ് ഈക്വൽ ടു 2r sin 40, ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ഈസ് ഈക്വൽ ടു 2r into 0.64. That is 8 is equal to, നോക്കിക്കോ, ഈ 0.64 ഇങ്ങോട്ട് പോകും, അപ്പൊ 2r ഇവിടെ ഒറ്റപ്പെട്ടു. 2r is equal to, ഇയാൾ ഇങ്ങോട്ട് പോയാൽ 2r ഇവിടെ ഒറ്റപ്പെട്ടു. അപ്പൊ 2r is equal to 8 divided by, ഇയാൾ ഇങ്ങോട്ട് വന്നു, divided by 0.64. That is equal to 8 divided by 0.64, that is equal to 12.5 cm. 2r. അല്ലേ, 2r എന്ന് പറഞ്ഞാൽ എന്താ, ഡയാമീറ്റർ ആണ്. നമുക്ക് റേഡിയസ് ഒറ്റയ്ക്ക് വേണം, അതായത് ആറിന് ഒറ്റയ്ക്ക് വേണം. ഈ ടൂന് അങ്ങോട്ട് ഉണ്ടായാൽ പോരെ. അതായത് ആർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, റേഡിയസ് ആർ ഈസ് ഈക്വൽ ടു, റേഡിയസ് ആർ ഈസ് ഈക്വൽ ടു 12.5 divided by 2. അല്ലേ, ഡയാമീറ്ററിന് രണ്ട് കഷ്ണങ്ങളാക്കിയാൽ മതി റേഡിയസ് കിട്ടാൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു 12.5 divided by 2 എന്ന് പറഞ്ഞാൽ 6.25 cm എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 6.25. ഓക്കെ, ഈ ഒരു ഭാഗത്ത് ഇത്ര മാത്രമേ പഠിക്കാനുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നോക്കി ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ട് ഈ ഒരു ഭാഗത്ത് മാർക്ക് പോകില്ല. ഓക്കെ, അപ്പോൾ വളരെ എന്താ പറയുക, വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ തിയറി പാർട്ടിന് എത്രത്തോളം നമ്മൾ അതിൻ്റെ ഫൗണ്ടേഷൻ കൊടുക്കുന്നു, അത്രത്തോളം നമുക്ക് ക്വസ്റ്റ്യൻ പാർട്ട് നമുക്ക് ഈസിയാകും, പ്രോബ്ലം പാർട്ട് നമുക്ക് ഈസിയാക്കാൻ പറ്റും. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.